പരമഹംസ പരിവ്രാജകോപനിഷത്ത്. ഇത് സന്യാസത്തിലേക്ക് തിരിയുന്നതിനുള്ള വഴി പറയുകയാണ്. പിതാമഹൻ ഇവിടെ ആദിനാരായണനോട് ചോദിച്ചപ്പോൾ പറയുന്ന മാതിരിയാണ് പറഞ്ഞിരിക്കുക. അദ്ദേഹം ചോദിക്കുന്ന വർണ്ണാശ്രമ ധർമ്മത്തെപ്പറ്റി ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ പറയുകയാണ്, സദ്ഗുരുവിന്റെ സമീപം എല്ലാ വിദ്യ അഭ്യസിക്കണം. അല്ല, ഗുരുക്കന്മാരുടെ ചെറുപ്പകാലത്ത് വിദ്യ അഭ്യസിക്കും. സദ്ഗുരു എന്ന് പറഞ്ഞാൽ സയൻസ് പഠിക്കുന്ന എല്ലാ അധ്യാപകന്മാരല്ല, ഏത് സയൻസും എല്ലാം പോയിട്ട് ഗുരുവിന്റെ അടുത്തുനിന്ന് പഠിക്കുക. എന്നിട്ട് അതേസമയം പഠിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകണം? വാസന, മമത, അഹങ്കാരം എന്നിവയെല്ലാം ദുഷിച്ച സ്വഭാവങ്ങളെല്ലാം ആദ്യം അങ്ങ് കളയണം. കളഞ്ഞതിന്റെ ശേഷം അതിനെയെല്ലാം എന്തായിട്ട് കാണണം? ഇവിടെയുള്ള ആഗ്രഹങ്ങൾ, നമ്മൾ ആഗ്രഹങ്ങളുള്ള എല്ലാ വസ്തുക്കളെയെല്ലാം എന്തായിട്ട് കാണണം? ഛർദിച്ച പദാർത്ഥമായിട്ട് കണ്ടിട്ട് ബ്രഹ്മചര്യം മതിയാക്കണം. പഠിച്ചതിന്റെ ശേഷം എന്ത് വേണം? ഈ ലോകത്തിലുള്ള ഭൗതിക സുഖങ്ങളെല്ലാം ഛർദിച്ച പദാർത്ഥമായി കണ്ടിട്ട് അവയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലേക്ക് പോകും. കുടുംബം പോറ്റാൻ തന്നെ അവൻ ചെയ്യുന്നത് എന്താണ്? അവന്റെ ഒരു കുടുംബം പോറ്റുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും പാടില്ല. അത്ര ആ അവസ്ഥയിൽ ഇരിക്കണം. അതിന്റെ ശേഷം ഗൃഹസ്ഥാശ്രമ ധർമ്മം പൂർത്തിയാക്കിയതിന്റെ ശേഷം വാനപ്രസ്ഥത്തിലേക്ക് പോകണം. വാനപ്രസ്ഥം കഴിഞ്ഞിട്ട് സന്യാസത്തിലേക്ക് പോകാം, കാട്ടിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നേരിട്ട് സന്യാസത്തിലേക്ക് പോകാമെന്ന് പറയുന്നു. അത് ആർക്കാണ് പറ്റുക എന്നും പറയുന്നുണ്ട്. വൈരാഗ്യം വന്ന ആരായാലും, ഏത് വിഭാഗം വന്നാലും, ആത്മീയവാദിയായാലും ആത്മീയത്തിൽ വിശ്വാസമില്ലാത്തവനായാലും ഏത് മതസ്ഥനായാലും, വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ, ഈ ജീവിതത്തോട് വിരക്തി വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാം? സന്യാസത്തിലേക്ക് പോകാം. അതിന് പിന്നെ ആശ്രമം ഒന്നും നോക്കണ്ട, ഏത് ആശ്രമത്തൊന്നും സന്യാസത്തിലേക്ക് കടക്കണം. അങ്ങനെ വരുന്നതിന് പ്രപഞ്ച വിരക്തനായി, അങ്ങനെ ആകുമ്പോൾ പിന്നെ എന്ത് വേണം? പ്രപഞ്ചത്തോട് വിരക്തി വന്ന് അച്ഛൻ, അമ്മ, പുത്രൻ, ഭാര്യ, ബന്ധുക്കൾ എന്നിവരോടെല്ലാം, ഇവരെല്ലാം ഉണ്ടെങ്കിലും അവരോടെല്ലാം സമ്മതം വാങ്ങും. അവരെല്ലാം വിളിച്ചുകൂട്ടിയിട്ട് പറയുക, ഞാൻ സന്യസിക്കാൻ പോകുന്നു, എനിക്ക് ജീവിതം മടുത്ത്, ഈ ജീവിതമായിട്ട് ഒരു താല്പര്യം എനിക്കില്ല, ഞാൻ വിരക്തി വന്നു കഴിഞ്ഞു, എനിക്ക് വിരക്തി വന്നുപോയി, ഇതാ ഞാൻ പോവാൻ പോവുകയാണെന്ന് അവരോട് പറഞ്ഞ് സമ്മതം വാങ്ങണം. അങ്ങനെ ഒരു വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം മനുഷ്യനായി വരുമ്പോൾ കുട്ടികളെല്ലാം അച്ഛനും അമ്മയുടെ കർമ്മങ്ങളുണ്ടല്ലോ, ഒരാൾ അവർക്ക് അവരുടെ നേരെ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ടല്ലോ. അപ്പൊ അവരെ ഇട്ടെറിഞ്ഞു പോകുന്നത് ഒരു ശരിയായ മാർഗമല്ലല്ലോ. അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് എനിക്ക് വിരക്തി വന്നുപോയി, ഇനി ഒരു രക്ഷയില്ല, ഇനിയിപ്പോ എന്ത് വിചാരിച്ചാൽ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ ഇങ്ങനെ ബ്രഹ്മം എന്നും പറഞ്ഞ് ഇരിക്കാനേ പോകാൻ പോകുന്നുള്ളൂ, അതിലും നല്ലത് ഞാൻ അങ്ങ് പോയിക്കോളാം എന്ന് പറയുമ്പോൾ പറയാം, എന്നാ പിന്നെ നീ പോകുന്നു പറയുമായിരിക്കും, എനിക്കറിയില്ല. അപ്പൊ അവരോടെല്ലാം സമ്മതം വാങ്ങണം. ഒരു യജ്ഞവും ആവശ്യമില്ല. പിന്നെ അതിന് പൂജ, മന്ത്രം, മുഹൂർത്തം നോക്കുക, ഇതിന്റെ ഒന്നും വിരക്തി വന്നവരെന്ത് മുഹൂർത്തം, ഒരു ചുക്കുമില്ല, ഒന്നിന്റെയും ആവശ്യമില്ല. കേവലം ആജ്ഞയി മാത്രം മതി. ആജ്ഞയി എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രഹ്മത്തെ ഇവിടെ പറയുന്നതാണ്, പരമാത്മാവിനെ, പരമാത്മാവി അല്ലെ പ്രണവം അല്ലെ ശ്വാസം എല്ലാം എന്ത് തന്നെയാണ്? അഗ്നിയാണ്. അഗ്നിയായി കണ്ടുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ തന്നെ അഗ്നിക്ക് എന്ത് ചെയ്യണം? അഗ്നിയെ പ്രാണൻ എന്ന അവസ്ഥ ഉണ്ട് അഗ്നിക്ക്, അതിന്റെ മന്ത്രം ചൊല്ലിയിട്ട് നമ്മൾ സന്യാസത്തിലേക്ക് തിരിയുന്നു എന്ന നിലയിൽ ഞാൻ അഗ്നിയിൽ വന്ന് ലയിക്കുവാൻ പോവുകയാണ് അല്ലെ പ്രണവത്തിൽ വന്ന് ലയിക്കുവാൻ പോവുകയാണെന്ന് അഗ്നിയുടെ മുമ്പിൽ അങ്ങ് തീരുമാനിക്കുക. എന്നിട്ട് സന്യാസത്തിൽ പ്രവേശിക്കാം. അതിന് ചില ചടങ്ങുകളും വെച്ചിട്ടുണ്ട് ഇവിടെ. എന്ത് വേണമെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഗ്രാമത്തിലുള്ള വീട്ടിൽ നിന്ന് കുറച്ച് അഗ്നി കൊണ്ടുവരണം, ഗ്രാമത്തിലുള്ള വീട്ടിൽ നിന്ന് അഗ്നി കൊണ്ടുവരിക. എന്നിട്ട് അഗ്നി കൊണ്ടുവന്ന് അഗ്നിയെ ഗ്രാണനം ചെയ്യണം, ഗ്രാണിക്കണം. എന്നിട്ട് രോഗിയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ജലത്തിലും മതി. ജലത്തില് ജലവും എല്ലാ ദൈവങ്ങളാണെന്ന് സങ്കല്പിച്ചിട്ട് ഞാനിതാ ഞാൻ അങ്ങേക്ക് അങ്ങോട്ടേക്ക് വരുന്നു എന്നും പറഞ്ഞിട്ട് നമ്മള് ഹവനം ചെയ്യുക. എന്നിട്ട് നെയ് ചേർത്ത ഹവിസ് ഭക്ഷിക്കുക. അപ്പൊ ഇതെല്ലാം തുടക്കമെന്ന നിലയിൽ ഒരു ചെറിയ ചടങ്ങ് വെച്ചിരിക്കുകയാണ്. ഒരു ചടങ്ങുമില്ലാതെ പോകുന്നത് ശരിയല്ല. എന്നിട്ടോ രോഗികൾ മനസ്സുകൊണ്ട് ചിന്തിച്ചാലും മതി,
മനസ്സുകൊണ്ട് അന്വേഷിച്ചാൽ മതി, എന്തൊക്കെ ഒരു മന്ത്രം ചൊല്ലിയച്ചാൽ മതി, അല്ലെ മനസ്സിന് ഇതാ ഞാൻ ഇതൊക്കെ എന്താ പറയേണ്ടതെന്ന് പറയുന്നു. സ്വസ്ഥനായി അഗ്നിയെ ആത്മാവിൽ ആരോഹിച്ച് തന്റെ എല്ലാ കഴിവുകളും, അപ്പം സ്വസ്ഥനായിരുന്നിട്ട് എല്ലാം തന്റെ അഗ്നിയിൽ ആവാഹിച്ചുകൊണ്ട് ആരോഹിച്ചുകൊണ്ട് തന്റെ എല്ലാ കഴിവുകളും പുത്രന് സമർപ്പിക്കുന്നു എന്ന് ചിന്തിക്കണം. അതായത് ഞാൻ എന്റെ എല്ലാ കഴിവുകളും പുത്രനായിട്ട് ഇതാ നൽകിയിരിക്കുന്നു എന്ന് അഗ്നിയോട് പറഞ്ഞുകൊണ്ട് വേണം പോകാൻ എന്ന് പറയുകയാണ്. പുത്രന്മാരിലേക്ക് എന്തു അതാ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ശിഷ്യന്മാരിൽ ആരോഹിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സ്ഥലം വിടുക. അതായത് ഇവിടുത്തെ ബാധ്യത തീർത്തിട്ടേ പോകാൻ പാടുള്ളൂ എന്ന്. നമ്മളിപ്പോ ഏത് ഫാക്ടറിയിലാണ് വർക്കെല്ലാം കഴിയുമ്പോൾ അവസാനം പെൻഷൻ പറ്റാൻ പോകുമ്പോൾ ഒരു സെൻറ് ഓഫ് എല്ലാം ഉണ്ടല്ലോ, അപ്പരിപാടി തന്നെ ഒരു ചെറിയ തരത്തിൽ അവിടെ നടത്തുന്നേ ഉള്ളൂ, പക്ഷെ വേറെ ചടങ്ങൊന്നും വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എല്ലാം മനസ്സിലെ ബ്രഹ്മത്തിലും അഗ്നിയിലും എല്ലാം വിചാരിച്ചാൽ മതി. എന്നിട്ട് ആ ബ്രഹ്മതത്വം എന്ന് തുടങ്ങുന്ന മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ച് സാവിത്രിയിൽ പ്രവേശിക്കണം. ഇപ്പൊ രണ്ട് മന്ത്രങ്ങളുണ്ട്, അതിലേക്ക് പ്രവേശിച്ചിട്ട് അതോടെ ജലപാനം ചെയ്യാം, കുറച്ച് ജലവും കുടിക്കുക. എന്നിട്ട് പ്രണവ മന്ത്രത്തോടു കൂടിയിട്ട് പൂണൂലാദ്യം പൊട്ടിക്കുക, പിന്നെ ശിഖം മുറിക്കുക, എന്നിട്ട് നഗ്നനായിട്ട് സ്വരൂപധ്യാനം ചെയ്ത് പ്രാണനെ മനനം ചെയ്ത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഞാൻ സന്യാസം സ്വീകരിച്ചു എന്ന് മൂന്ന് പ്രാവശ്യം പറയുക. അപ്പൊ ആദ്യം പൂണൂല് പൊട്ടിക്കുക, കുടുംബം പൊട്ടിക്കുക, വസ്ത്രം എല്ലാം എടുത്ത് ദൂരെ കളയുക. എന്നിട്ട് ഞാൻ മൂന്ന് പ്രാവശ്യം എന്ത് പറയാം മനസ്സിലായി, ഞാൻ സന്യാസിയായി, ഞാൻ സന്യാസിയായി, ഞാൻ സന്യാസിയായി എന്നങ്ങ് പറയണം. എന്നിട്ട് ഉള്ളിലെന്തും പറയാം, തത്വമസിന്നോ എന്തെങ്കിലും വല്ല മന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതും വേണ്ടിയെങ്കിലും ചൊല്ലിക്കൊള്ളാം. അതിന്റെ ശേഷം നേരെ വടക്ക് നോക്കി നടന്നോളും, നഗ്നനായിട്ട് വടക്കോട്ടേക്ക് പോകണം. ഇതാണ് പരമഹംസന്റെ കാര്യമാണ് പറയുന്നത്. കാരണം അവർക്ക് വേറെ ചടങ്ങൊന്നുമില്ല, വിരക്തി വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ പൂക്ക് പോകാം, അവർക്ക് നടക്കാൻ പറ്റുകയും ചെയ്യും, നഗ്നനായി തന്നെ പോകാൻ പറ്റും. പിന്നെ നാട്ടുകാരെ പിടിച്ച് ഉടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം. പരമഹംസന് ഇതൊന്നും വേണ്ട. പക്ഷെ ഇത് ട്രെയിനിക്കുള്ളതല്ല, ട്രെയിനിക്കുള്ള അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് സന്യാസം എന്നിട്ട് പറയാണ്, ഇതാണ് സന്യാസം. ശരിയായ സന്യാസം എന്ന് പറഞ്ഞത് ഇതാണ്. ഒരൊറ്റ പോക്ക് വടക്ക്, വടക്ക് അവർക്ക് പണ്ട് കാലത്ത് കാശിയിലെ സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്, അവർ മാത്രമേ അവിടെ കാണുകയുള്ളൂ. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ കാശിയിലെ ആ സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം ദാനം കൊണ്ട് കൊടുക്കും, അവർക്ക് മാത്രം ചിലവര് പോയി കൊണ്ടു കൊടുക്കും. ഇപ്പൊ അതെല്ലാം ടൂറിസ്റ്റ് കേന്ദ്രമായിരിക്കും, അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പം പോകുന്നതിന് വല്ല കാട്ടിൽ പോകുന്ന തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി കാട്ടിലും പറ്റുമൊന്നുമില്ല ഇന്നത്തെ കാലം, എന്നാലും കാട്ടിൽ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. ആ അത് പോകട്ടെ, അതായത് സന്യാസത്തിന് ഇരുന്നവരെവിടെയെങ്കിലും പോയിക്കോളും. ഇതാണ് സന്യാസം എന്ന് പറയുന്നു. എന്നിട്ട് അടുത്തയിൽ എന്ത് പറയുന്നു എന്ന് വെച്ചാല്, ഗൃഹസ്ഥൻ അതായത് കുടുംബകാര്യം നോക്കി നടക്കുന്നവൻ അധികാരി അല്ലാത്ത പക്ഷം, അപ്പൊ അവൻ ഈ യോഗ്യതയൊന്നും ഉണ്ടായിട്ടില്ല. ആ കൊള്ളാം, വേണമെങ്കിലൊന്ന് സന്യസിച്ച് കളയാന്നുള്ള ചിന്തവര, അതായത് 99% എന്തോ എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് ഗൃഹസ്ഥനായിരിക്കുമ്പോൾ എന്തോ വിഷമമെല്ലാം തോന്നിയിട്ട് ആ ശരി ശരി സന്യാസിക്കാന്നെല്ലാം പോകുന്ന ഇങ്ങനെയാണ്. അവൻ അധികാരിയല്ല, വിരക്തി വന്നവനെ അധികാരിയുള്ളൂ. വിരക്തി പൂർണ്ണ വിരക്തി എല്ലാത്തവൻ അധികാരിയല്ല എന്ന് പറയാം. അവനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാല്, എന്നെ പാപമുക്തനാക്കൂ എന്ന മന്ത്രം ചൊല്ലി അവനാണ് ഈ മുളവടിയെല്ലാം വേണ്ട. ആദ്യം വടിയും കൊണ്ടാണ് ഇവരിറങ്ങുക, ഇത് ട്രെയിനിസാണ്. എന്ന മന്ത്രം ചൊല്ലി, പാപമുക്തനാക്കൂ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് മുളവടി, കടിവസ്ത്രം, കൗവീനം, കമണ്ഠലു, പിന്നെ കാഷായ വസ്ത്രം ഇവയെല്ലാം ചേർത്ത് സദ്ഗുരുവിനെ സമീപിച്ച്, അപ്പൊ ഒരു ഗുരുവിനെ കണ്ട്, നല്ലൊരു ഗുരുവിന്റെ അടുത്ത് നിന്ന് ഇതെല്ലാം കൈപ്പറ്റി സദ്ഗുരുവിനെ സമീപിച്ച് നമസ്കരിച്ച് തത്വമസി ജപിക്കുക. പിന്നെ മരവുരിയോ മാൻതോലോ ധരിച്ച്, മരവുരിയോ മാൻതോലോ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മളെല്ലാം പോവുകയാണെങ്കിൽ ഒരു വിലക്ക് വന്നെന്നാ പിന്നെ സന്യാസത്തിന് പോയി കളയാന്ന് വെച്ചാൽ നമുക്ക് ഈ വസ്ത്രമൊന്നും കളഞ്ഞുകൊണ്ടൊന്നും പോവാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷെ എന്തായാലും ഒരു നിബന്ധന വെച്ചാൽ മരപുരിയോ അല്ലെങ്കിൽ മാൻതോലോ ധരിച്ചുകൊണ്ട് വേണം പോവാൻ.
കാരണം നല്ല വസ്ത്രമൊന്നും പറ്റൂല, ധരിച്ച് ഒരേ ഗ്രഹത്തിൽ നിന്ന് ഭിക്ഷ സ്വീകരിച്ച് കളയുക ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന്. കാരണം പെട്ടെന്നൊന്നും അങ്ങനെ സന്യാസത്തിലേക്ക് ചാടാൻ പറ്റൂല, നമ്മളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് തന്നെ കുറച്ചു കാലം ഭിക്ഷ സ്വീകരിക്കുക, എന്നിട്ട് വേദാധ്യയനം വേദങ്ങളെല്ലാം എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ അത് ഉപനിഷത്ത് പഠിച്ചാൽ മതി, വിവരിച്ചു കൊടുക്കും. ഇങ്ങനെ ഉപനിഷത്ത് മുഴുവൻ ഇവർക്കുള്ളത് പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ഏത് ഇതെല്ലാം തന്നെ ഇങ്ങനെയെല്ലാം മാറേണ്ടത്, അത് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് വ്രതാനുഷ്ഠാനങ്ങൾ, വ്രതമെല്ലാം അനുഷ്ഠിച്ച് അങ്ങനെ ഇരിക്കണം. കുറെ കാലം കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയാണ്. കാമക്രോധങ്ങൾ ഇതെല്ലാം ഉപേക്ഷിക്കാൻ ശ്രമിക്കണം. സ്ത്രീകളെ പറ്റിയുള്ള ചിന്തയേ പാടില്ല. പിന്നെ കുടുംബ മൂന്ന് ജാതികളിൽ നിന്നും മൃഗങ്ങളെ പോലെ ഭക്ഷണം സ്വീകരിക്കാം. മൃഗം ജാതി മതമൊന്നും നോക്കാതെ എല്ലാവരുടെ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ്. അതുപോലെ ആര് കൊടുത്താലും ഭക്ഷണം കഴിക്കുക, അതുപോലെ മൂന്ന് ജാതികളിൽ നിന്നേ പറഞ്ഞിട്ടുള്ളൂ. മറ്റേ താണജാതിക്കാരുടെ നിന്ന് പറഞ്ഞിട്ടില്ല, കാരണം അവർക്ക് കഷ്ടപ്പാട് ചിന്തിച്ചുകൊണ്ടായിരിക്കും, അവരടുത്ത് പോയി അവരെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ബാക്കിയുള്ള മൂന്ന് പേരെടുത്തൊന്നും ഭിക്ഷണം എന്ത് തന്നാലും വാങ്ങി കഴിച്ചോളൂ. അത് അധികമൊന്നും വാങ്ങിക്കാറ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മൂന്ന് ജാതികളിൽ നിന്നും മൃഗങ്ങളെ പോലെ ഭക്ഷണം സ്വീകരിക്കാം. മൃഗങ്ങൾ എല്ലാവരടുത്തൊന്നും ഭക്ഷണം സ്വീകരിക്കാം, ജാതിയൊന്നും നോക്കിയിട്ടില്ല. ഭിക്ഷ അല്പാഹാരം കഴിക്കുക. ഈ കിട്ടുന്ന ഭിക്ഷ അല്പാഹാരം മാത്രമേ കഴിക്കുള്ളൂ, കിട്ടുന്ന ഭിക്ഷ വാരി കഴിച്ച് തിന്നാൻ പാടില്ല. എട്ട് മാസം നഗരത്തിൽ ഭിക്ഷാടനമായി ഏകാഗ്രിയായി കഴിയാം. ഇങ്ങനെ എട്ട് മാസത്തോളം ഒരു സ്ഥലത്ത് ഏകാഗ്രിയായിട്ട് കഴിയാം. ഏകാഗ്രിയായിട്ട് കഴിയണം, ഭക്ഷണം മാത്രം ഏതൊക്കെ ഒരു വീട്ടിൽ നിന്ന് പോയി അധികം നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ട്രെയിനിക്കുള്ളതാണ്. പിന്നെയോ ജ്ഞാനലബ്ധിക്ക് ശേഷം, അങ്ങനെ കുറച്ചു കാലം എട്ട് മാസം നടന്നു കഴിയുമ്പോൾ അവന് മനസ്സിലാവും ജ്ഞാനം വരാം, വിരക്തി വരേണ്ട ജ്ഞാനം. ഏത് ജ്ഞാനം? എനിക്ക് പരമഹംസനാകണം. ഉപനിഷത്തെല്ലാം പറയുന്ന വായിച്ച് മനസ്സിലാക്കാ, ഇനിയിപ്പോ പരിപാടി എന്താണ്? അങ്ങനെ എത്തുമ്പോ പിന്നെ എന്ത് വേണം? കടിവസ്ത്രം, കൗപീനം, ദണ്ഡം, കമണ്ടലും എന്നെല്ലാം വെള്ളത്തിലെടുത്ത് ദൂരെ കളയണം. അപ്പോഴപ്പോ എട്ട് മാസം കഴിയുമ്പോ ആ ട്രെയിനിങ് പീരീഡ് എല്ലാം കഴിയും. നമുക്കിപ്പം ട്രെയിനിങ് പീരീഡ് 10 വർഷമാണ്, ഇവർക്ക് എട്ട് മാസം മതി എന്നാ പറയുന്നത്. എട്ട് മാസം കഴിയുമ്പോഴേക്കെല്ലാം ഏകദേശം ഇതെല്ലാം കളഞ്ഞുകൊണ്ട് പോകേണ്ട അവസ്ഥയിലേക്ക്, മാനസിക അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ എട്ട് മാസം കഴിയുമ്പോൾ ഇവയെല്ലാം വെള്ളത്തിൽ കടിഞ്ഞ് കുടീജികൻ എന്തായി മാറണം? ഇത് കുടീജ ഓരോ ആരും നേരത്തെ പറഞ്ഞാണ് ബഹുദൂതകനാകണം. അപ്പൊ കുടീജകന്റെ അടുത്ത സ്റ്റെപ്പാണ് പ്രൊമോഷനാണ് ബഹുദകൻ. ബഹുദകൻ കഴിഞ്ഞാൽ ഹംസൻ. ഹംസന്റെ അടുത്ത പ്രൊമോഷനാണ് പരമഹംസ, ശരിയായ സന്യാസി. പിന്നെ അതും കഴിഞ്ഞാൽ ദിഗംബരനാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കണം, ഒന്നിൽ നിന്ന് മറ്റേ. പ്രൊമോഷൻ കിട്ടുന്ന മാതിരി തന്നെയുള്ള പരിപാടിയാണ്, കാരണം ഇതൊന്നും ചുളൂര് നടക്കുന്ന പരിപാടിയൊന്നുമല്ല. എന്നിട്ടോ എന്നിട്ട് എന്ത് പറയുന്നു എന്ന് വെച്ചാല്, ഗ്രാമത്തിൽ ഒരു രാത്രി പാർക്കാം. അപ്പൊ ഈ സമയത്ത് എങ്ങനെയാ പിന്നെ കഴിയേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഗ്രാമത്തെ നേരത്തെ എട്ട് മാസം വരെ ഒരു തീരി കളയാന്നുണ്ടല്ലോ, പിന്നെ ഗ്രാമത്തിൽ ഒരു രാത്രി പാർക്കാം. തീർത്ഥങ്ങളിൽ പോയിട്ട് വല്ല നദീതീരത്തിലെല്ലാം പോയിട്ട് ഒരു മൂന്ന് ദിവസം രാത്രി കഴിയാം. നഗരത്തിൽ ഒരു 5 ദിവസം കഴിക്കാം. ക്ഷേത്രത്തിലാണെങ്കിൽ ഒരു 7 ദിവസം അവിടെ കിടക്കാം. ഈ ക്രമത്തിൽ താമസിക്കണം. ഈ ക്രമത്തിൽ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറി മാറി താമസിച്ചുകൊണ്ട് പോകണം. പരമാംസനായ അങ്ങ് എത്തണ്ടേ, ഇവിടെ മുക്തി ലഭിക്കണ്ടേ. എന്നിട്ടോ ഗൃഹം പാടില്ല, ഒരു ഗൃഹത്തിലും താമസിച്ചുകൂടാ. ഏകാന്ത സ്ഥലത്ത് താമസിക്കണം, ഏകാന്തമായിട്ട് താമസിക്കണം. വെറും നിലത്ത് കിടന്നുറങ്ങണം. ക്ഷൗരമൊന്നും പാടില്ല. ധനം, ശ്രീ, പുത്രചിന്ത, ഈ സമയത്ത് കഴിഞ്ഞ് പുത്രന്മാരെയും മറ്റേ വീട്ടുകാരെ പറ്റി ഒന്നും ചിന്തിച്ചുകൂടാ. ഇവർ പരമാംസ നിലയിലെത്തും. ഇങ്ങനെ കുറച്ചു കാലം അങ്ങ് നടന്നു കഴിയുമ്പോൾ അവരെന്തായി മാറും? പരമഹംസരായിട്ട് മാറും. അപ്പൊ പ്രൊബേഷൻ പീരീഡ് എല്ലാം കഴിഞ്ഞ് പരമഹംസരാവും. അപ്പൊ നേരത്തെ പരമഹംസരെ വിരക്തി വന്ന അവസ്ഥ എത്തും. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന്റെ ശേഷം ജാഗ്രതാവസ്ഥയിൽ 4 അവസ്ഥയുണ്ട്, സ്വപ്നാവസ്ഥയിൽ 4 അവസ്ഥയുണ്ട്, സുഷുപ്തിയിൽ 4 അവസ്ഥയുണ്ട്, തുരിയ 4 അവസ്ഥയുണ്ട്. ഈ അവസ്ഥകളെല്ലാം പറ്റിയല്ല, അതിനെപ്പറ്റി അങ്ങ് വിടുകയാണ്. അതല്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെടാത്തത് കൊണ്ട് ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് ഒരു പിടിയും ഇല്ല. ഈ അവസ്ഥയിൽ എന്നിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന അവസ്ഥയിൽ അവൻ ആരാണ്? അവൻ ഗുരുവാണ്, അവൻ ഋഷിയാണ്, അവൻ ജ്യേഷ്ഠനാണ്, അവൻ എല്ലാമാണ്, അവൻ ബ്രഹ്മവുമാണ്.
ആ പറഞ്ഞതിന്റെ അർത്ഥം അവന് പിന്നെ ലോകത്തില് ആരെ എല്ലാം ഒരുപോലെ തന്നെ, ഗുരുവായാലും ശിഷ്യനായാലും പശുവായാലും പട്ടിയായാലും പൂച്ചയായാലും ഏത് ജാതിക്കാരനായാലും അവനെല്ലാം ഒരുപോലെയാണ്. ദിക്കുകളാണ് അവന്റെ വസ്ത്രം. ഇപ്പോഴും പറയാണ് അവന്റെ വസ്ത്രം എന്നാണ് അവന്റെ ചുറ്റും വന്നിട്ട് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല മറ്റേ എല്ലാം മൂടുണ്ടല്ലോ, അത് ചുറ്റും മൂടിക്കിടക്കുകയാണല്ലോ, അതാണ് അവന്റെ വസ്ത്രം. അതായത് വേറൊരു വസ്ത്രം അവന് പാടില്ല. അവൻ എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കണം. അന്യൻ ദേവന്മാരെയൊന്നും ധ്യാനിക്കേണ്ട ആവശ്യമില്ല. അന്യ ദേവന്മാരെയല്ല ഇതിനെ ധ്യാനിക്കുന്നത്, അവൻ തന്നെ ബ്രഹ്മമാണ്, പിന്നെ അതിന് കൂടുതലൊന്നും ഇല്ല. സർവത്തിലും അവൻ വിദഗ്ധനായി തീരും. ഇതാണ് സന്യാസത്തിന്റെ, ബാക്കിയുള്ളവര് സന്യാസത്തിലേക്ക് പോകുന്ന വഴികൾ. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ തോന്നുന്ന എന്താണെന്ന്, അതിപ്പോ ഞാൻ പറയാതെ തന്നെ എല്ലാവരുടെ മനസ്സിലും എന്താ തോന്നുന്നത് തന്നെ എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റും. നമ്മളെ മനസ്സിൽ ഇതിനു മുമ്പ് ഈ ഉപനിഷത്തുക്കളെല്ലാം കേൾക്കുന്നതിന് മുമ്പ് നമ്മളെ മനസ്സിൽ ഇതൊന്നും അല്ല ഉള്ളത്. നമ്മൾ എന്തെല്ലോ ധാരണകൾ, ഇതല്ലേ ഇവിടെ നിന്നാണ് വന്നത്, അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതല്ലേ ഇവിടെ നിന്ന് വന്നു, ആരാ നിങ്ങൾ, ഇത് ഏത് ഉപനിഷത്തിൽ നിന്നാണ്? നമ്മളെ ചുറ്റും കാണുന്ന ഒരു സന്യാസി എന്നതിന്റെ രൂപവും ഉപനിഷത്ത് പറയുന്ന രൂപവും എന്താണ്? അത് വളരെ വ്യത്യസ്തമാണ്. ഉപനിഷത്ത് പറയുന്ന ഇത് എന്ന് പറഞ്ഞാൽ വിരക്തി വന്നു പോകുന്നവൻ. ആ വിരക്തി ആർക്ക് വരില്ല, നമ്മൾ വിചാരിച്ചാൽ വരില്ല. പരമാത്മാവിനെ സൃഷ്ടിക്കുന്ന വ്യക്തിക്ക് തോന്നണം ഇവനീ ഒരു ജോലി ചെയ്യാനില്ല, ഇവന്റെ ജോലിയല്ല ഈ ലോകത്ത് ചെയ്യേണ്ട ജോലി തീർന്നു എന്ന് പറയുമ്പോൾ അവനിൽ ഉണ്ടാക്കുന്നതാണ് വിരക്തി. അവർക്ക് മാത്രമേ സന്യാസത്തിന് പറ്റുകയുള്ളൂ. ബാക്കിയുള്ളവരോടൊന്നും ഇതൊന്നും ഉപദേശിക്കേണ്ട കാര്യമേ ഇല്ല. ബാക്കിയുള്ളവരെല്ലാം ഭൗതിക ലോകത്തിൽ മനുഷ്യരായിട്ട് ശാസ്ത്രത്തിന് വേദശാസ്ത്രങ്ങൾ പറയുന്ന അനുസരിച്ച് സയൻസിന്റെ അടിസ്ഥാനത്തിലേക്ക് മുന്നോട്ടേക്ക് പോയിക്കൊള്ളുക. ഇതാണ് ഉപനിഷത്തുക്കളുടെ സാരാംശം. പക്ഷെ നമ്മൾ ഇതിൽ നിന്നും എന്തെല്ലോ ധരിച്ചുകൊണ്ട് എവിടെയല്ലോ എത്തി നിൽക്കുകയാണ്.